ലോകത്താദ്യമായി നിർമ്മിക്കുന്ന മാന്ത്രിക കൊട്ടാരം മാജിക് പ്ലാനറ്റ് ഒക്ടോബർ മുപ്പത്തൊന്നിന് തിരുവനന്തപുരത്ത് പ്രവർത്തനമാരംഭിക്കുമെന്ന് പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാഡ് ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏഷ്യയിലെ ആദ്യത്തെ മാജിക് പഠന കേന്ദ്രം എന്ന ഖ്യാതി നേടിയ ദി അക്കാദമിക് ഓഫ് മാജിക്കൽ സയൻസിൻ്റെ ചിന്തയിൽ നിന്നുതിർന്നതാണ് മാജിക് പ്ലാനറ്റ് എന്ന ആശയം കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിലാണ് മാജിക് പ്ലാനറ്റ് ഒരുങ്ങുന്നത് സാഹിത്യത്തിന്റെ സൗന്ദര്യവും ആകർഷണീയതയും കുട്ടികൾക്ക് മനസ്സിലാക്കാനുതകും വിധമാണ് ഇതിൻ്റെ രൂപകൽപ്പന ഒന്നര ഏക്കർ സ്ഥലത്ത് ജാലവിദ്യയുടെ ചരിത്രം വെളിവാക്കുന്ന മ്യൂസിയം ഭൂഗർഭ തുരങ്കം സയൻസ് മാജിക് സൈക്കോളോ മാജിക് വെർച്വൽ സൂപ്പർ മാർക്കറ്റ് എന്നിവയും മാജിക് പ്ലാനറ്റിന്റെ ഉള്ളടക്കത്തിൽ ഒരുങ്ങുന്നു ഉദ്ഘാടന ചടങ്ങിൽ ലോകത്തെമ്പാടു നിന്നുമായി ആയിരത്തി അഞ്ഞൂറ് മാതൃകർ പങ്കെടുക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ആറു വരെ നീളുന്ന ഒരു സമ്പൂർണ്ണ അനുഭവമായിരിക്കും മാജിക് പ്ലാനറ്റ് ഒരു ദിവസം അഞ്ഞൂറ് പേർക്ക് മാത്രമായിരിക്കും ഇവിടെ പ്രവേശനം പതിനഞ്ച് കോടിയോളം രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ് ഇന്ദ്രജാലം എന്ന പാരമ്പര്യ കലാരൂപത്തെ കൂടുതൽ ജനകീയമാക്കി അതിലൂടെ ഇന്ത്യൻ ജാലവിദ്യകളുടെ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് മാജിക് പ്ലാനറ്റ് പ്രവർത്തിക്കുന്നതെന്നും മുതുകാട് പറഞ്ഞു തെരുവ് ജാലവിദ്യകൾ എന്ന് പറയുന്ന നാടകം ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട മാജിക്കുകൾ തുടങ്ങി എല്ലാ തരത്തിലുള്ള മാജിക്കുകളും അവിടെ വന്നു കഴിഞ്ഞാൽ മാജിക് എന്ന് പറയുന്ന വിഭാഗമുണ്ട് ആളുകൾ വരുന്നവരുടെ കയ്യിലുള്ള സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയും ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ നടക്കുന്ന റെസ്റ്റോറന്റ് ഇത് ആദ്യമാണ് മോഹൻലാൽ എം ടി നായർ അബ്ദുൾ കലാം തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ മാജിക് പ്ലാനറ്റിന്റെ വ്യത്യസ്ത മേഖലകൾ ഉദ്ഘാടനം ചെയ്യും മാജിക് പ്ലാനറ്റ് പ്രിവിലേജ് കാർഡിന്റെ വിതരണോദ്ഘാടനവും വാർത്താ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു ഗോൾഡൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് സമീർ അഡ്മിനിസ്ട്രേറ്റർ അൽതാഫ് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു നായർ ജീവൻ ന്യൂസ് ദുബായ്